സ്കൂളിൽ രണ്ടാമതാണ് വീണ്ടും വരുന്നത്. അജഗജാന്തരൻ കഴിഞ്ഞിട്ട് രണ്ടാമത് നിൽക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വി ആർ ഓൾ എക്സൈറ്റഡ്. ഹലോ, നമസ്കാരം. തിരിച്ചേട്ടൻ്റെ കൂടെ രണ്ടാമത്തെ പടമാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത്. അജഗജാന്തരം ചെയ്ത സമയത്ത് 50 ദിവസത്തോളം രാത്രി മാത്രം, പിന്നെ ഫുള്ളി ഇട്ടിയായിരുന്നു. അപ്പോൾ എടുക്കുന്ന സമയത്തൊക്കെ ഡൗട്ടായിരുന്നത് എന്താ ചെയ്യണേന്നൊന്നും മനസ്സിലാകണ്ടായില്ല. കാരണം തിരിച്ചേട്ടൻ്റെ പെർസ്പെക്റ്റീവിലെ പരിപാടിയാകുമ്പോൾ നമുക്ക് അത്രയും തുടക്കക്കാരെന്നുള്ള രീതിയിൽ ഒരു ഐഡിയ ഉണ്ടായില്ല എന്താണ് നടക്കുക എന്നുള്ളത്. പക്ഷെ ഡബ്ബിങ്ങിന് പോയപ്പോൾ കഥ മാറി. അജഗജാന്തരം കാണാൻ പറ്റി. അപ്പോൾ മനസ്സിലായി ഇത്ര സമയമെടുത്തതും ഇത്ര എഫേർട്ട് ഇട്ടതും എന്തിനായിരുന്നത്. അപ്പൊ ചാവേറിൽ ടിനിച്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞാൽ ഒരു പടം ഉണ്ടോ നീ ഒന്ന് വന്ന് കേക്ക്. അപ്പൊ തന്നെ സ്പോട്ടിൽ ഞാൻ ഓക്കെ റെഡി, ഞാൻ ഇല്ലാണ്. വേറെ ഒരു കാര്യം ചോദിക്കാനോ എത്ര ദിവസം എന്നോ പോലും ചോദിച്ചിട്ടുണ്ടായില്ല. എത്ര നാളാ അത്ര നാൾ കൂടെ നിൽക്കാന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അപ്പോ ചാവേർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, പടം റിലീസാകാറായി. അപ്പൊ വളരെയധികം സന്തോഷമുണ്ട്. ചാക്കോച്ചിട്ട് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതില്, അച്ഛൻ്റെ കൂടെയൊക്കെ നിർത്തിയത്. എന്നെ കണ്ടാ പറഞ്ഞാൽ എൻ്റെ ക്ലാസ്മേറ്റ് മോനാണെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ പിന്നെ പെപ്പയുടെ കൂടെ പിന്നെയും ചെയ്തു. പിന്നെ മനോജ് എൻ്റെ അച്ഛനായിട്ട് പ്രണയവിലാസത്തിൽ അഭിനയിച്ച മനോജ് ഖേയു, മനോജ് ആൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സജിന ഉണ്ടായി, അൻഡ്രൂബേട്ടനുണ്ടായി. പിന്നെ ചാവേറിലെ അജയജാന്തരിലുണ്ടായ ഫുൾ ക്രൂ ടീം തന്നെ ഉണ്ടായിരുന്നു ചാവേർ ചെയ്യാൻ. അപ്പൊ അവരെല്ലാവരും കൂടെ പിന്നെ വർക്ക് ചെയ്യാൻ. പിന്നെ ജിൻഡോ ചേട്ടൻ അറിയാല, പിന്നെ ആംഗ്രി നിഷാദിക്ക, പിന്നെ ജസ്റ്റിൻ, എല്ലാവരും. പിന്നെ ജോയ് മാത്യു സാറിനോട് വളരെയധികം നന്ദിയുണ്ട് ഇത്ര നല്ലൊരു സ്ക്രിപ്റ്റിലെ ബേസിൽ ആ പടം ചെയ്യാൻ ഇതുപോലൊരു ആക്ടറിനെ വിളിച്ചവരും. ഇപ്പോൾ അരുൺ ചേട്ടനോടും പിന്നെ വേണു സാറിനോടും വളരെയധികം നന്ദി പറയുന്നു. കാരണം ഇത്രയും ഒരു ബാക്കപ്പ്, ഒരു സപ്പോർട്ട് ഉണ്ടാവില്ലെങ്കിൽ ഈ പടത്തിന് പ്രോപ്പറായിട്ടുള്ള ഔട്ട് കിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രെയിലർ കണ്ടില്ലേ? അപ്പോൾ പടം ഇനി തിയേറ്ററിൽ കാണാം. താങ്ക് യു സോ മച്ച്.